പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജാമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സുപ്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ സത്യത്തിൽ കാലം, അർത്ഥം, കർമ്മം ഇവയുടെ നൂനമിഥ്യ അതിയോഗങ്ങളാണ് രോഗങ്ങളുടെ കാരണം എന്ന നിലയിൽ ഒരു അന്വേഷണമാണ് നാം നടത്തി വന്നിരുന്നത്. അതിൽ കാലം ആന്തരികമെന്നും ബാഹ്യമെന്നും കണ്ടിട്ട് ആന്തരിക കാലത്തെ ആസ്പദമാക്കി വയസ്ചക്രം, അതാണ് പറഞ്ഞു വന്നിരുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് മരിക്കുന്നത് വരെയുള്ള കാലത്ത് ഏത് സമയത്ത് വേണമെങ്കിലും രോഗം പ്രകടമാകാം. അത് വയസ്സംബന്ധ പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് പ്രായം, കാലം അതിൽ വലിയ ഘടകമാണ്. പ്രായത്തെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. ആ പ്രകടീഭാവത്തിൽ കുട്ടികളിൽ ആസ്തമ, യുവാക്കളിൽ ത്വക്ക് രോഗങ്ങൾ, വൃദ്ധരിൽ രാജേഷ്മ, ഏത് പ്രായത്തിലും കോശങ്ങളിലെ വാർദ്ധക്യത്തിലേക്ക് നിൽക്കുന്ന അർബുദം എല്ലാം പ്രകടമാണ്. ഇത് വയസ്ചക്രത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ വയസ്ചക്രം പ്രായത്തെ ഉണ്ടാക്കി വികസിക്കുന്നത്? പ്രാചീനരുടെ ഭാഷയിൽ അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അവക്ഷീയതേ വിനശ്യതി. ഇത് സ്വഭാവേന സംഭവിക്കുന്നതാണ്. ഉണ്ട് അസ്ഥി, ജായതേ ജനിക്കുന്നു, വിപരിണാമതേ പരിണമിക്കുന്നു, അവക്ഷീയതയെ ക്ഷയിക്കുന്നു, വീണ്ടും ശക്തമായി നാം ചിന്തിക്കുകയാണെങ്കിൽ അതിനെ വിഭജിക്കാം. എങ്ങനെ വിഭജിക്കും? കോശങ്ങളിൽ നിത്യനിരന്തരമായി ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉദരത്തിലും മറ്റും 5 ദിവസം മാത്രം ആയുസ്സുള്ള കോശങ്ങളുണ്ട്, ലിബർക്കൻ പോലുള്ളവ. നമ്മുടെ മസ്തിഷ്കത്തിലും മറ്റും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ജീവിച്ചിരിക്കുന്ന കോശങ്ങളുണ്ട്. അപ്പോൾ കോശങ്ങളിൽ ഓരോന്നിൻ്റെയും ആയുർദൈർഘ്യം അതിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് വ്യത്യാസപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് അവ മരിച്ച് പുതിയ കോശങ്ങൾക്ക് സ്വഭാവം കൈമാറുകയും ചെയ്യുകയാണ്. ഇങ്ങനെ നിരന്തരമായൊരു പ്രക്രിയയാണ് ജീവിതം. അപ്പോൾ കോശത്തിന് സ്വഭാവേന എല്ലാവരിലും ഒരുപോലെയാണോ വാർദ്ധക്യം വരുന്നത്, ഒരുപോലെയാണോ വളരുന്നത്? അല്ല. ബാഹ്യകാലം വളർച്ചയിലൊരു പങ്കു വഹിക്കുന്നുണ്ട്. ചില ദേശങ്ങളിൽ ആയുർദൈർഘ്യം കുറയാറുണ്ട്. അത് ദേശപ്രകൃതി നേരത്തെ പ്രവർത്തിക്കുകയാണ്.
ചില ആഹാര പദാർത്ഥങ്ങളുടെ ശീലം വാർദ്ധക്യത്തെ നേരത്തെ എത്തിക്കാറുണ്ട്. ചില മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് വാർദ്ധക്യം നേരത്തെ ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വാർദ്ധക്യം വന്ന് മരിച്ചു പോകാറുണ്ട്. പുറത്തുള്ള ആയുർദൈർഘ്യമേ നമ്മൾ കണക്കാക്കാറുള്ളൂ. നമ്മൾ സൈറ്റോക്രോമിനെ ആസ്പദമാക്കി കോശ സമയമാപിനിയെ ആസ്പദമാക്കി പഠിക്കാറില്ല. വളരെ നേരത്തെ മുതിർന്നവരെക്കാൾ കൂടുതൽ ചിന്തയും മുതിർന്നവർ പെരുമാറുന്നത് പോലുള്ള പക്വമായ പെരുമാറ്റവും ഒക്കെ വരുന്ന കുട്ടികളെ കാണാറുണ്ട്. അതിൽ അച്ഛനമ്മമാർ സന്തോഷിക്കാറുണ്ട്. വളരെ സൂക്ഷിക്കണം. തൻ്റെ പ്രായത്തിനനുഗുണമായതിൽ കൂടുതൽ കാട്ടിക്കൂട്ടുമ്പോൾ പഴയ ആളുകൾ പറയും, അവൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം, നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് പോകാനുള്ള വരവാണത്, അവൻ വളരെ വേഗത്തിലാണ് വാർദ്ധക്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവൻ്റെ ആയുസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ആയുർവേദത്തിൻ്റെ ചിന്ത താത്വികമായി ഇങ്ങനെയൊക്കെയാണ്. വ്യക്തിയുടെ വയസ്ചക്രത്തെ മാറ്റിമറിക്കുന്നതിന് ആന്തരിക കാലത്തെ മാറ്റിമറിക്കുന്നതിന് കോശവിഭജന പ്രക്രിയയിൽ കോശകലനം സൈറ്റോ കാൽക്കുലസ് ചുറ്റുപാടുകൾ വഹിക്കുന്ന പങ്ക്, ആഹാരം വഴി വഹിക്കുന്ന പങ്ക്, ഔഷധങ്ങൾ വഹിക്കുന്ന പങ്ക്, ഇതെല്ലാം അവരുടെ പഠനത്തിലാണ്. പഴയകാലത്തെ ആളുകൾ ഇന്നത്തേക്കാൾ വളരെ കുറച്ച് സ്ഥലത്തു മാത്രമേ കൃഷി ചെയ്തിരുന്നുള്ളൂ. വളരെ കുറച്ച് സ്ഥലം മാത്രമേ താമസിക്കുന്നതിന് തിരഞ്ഞെടുത്തിരുന്നുള്ളൂ. പലപ്പോഴും തിരഞ്ഞെടുത്ത സ്ഥലത്ത് വളരെ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുകയായിരുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളും മണ്ണുമെഴുകി ചാണകം മെഴുകിയ മുറികളും ഒക്കെ അവരുപയോഗിച്ചത് അറിവില്ലായ്മ കൊണ്ടായിരുന്നു, അറിവുള്ളതുകൊണ്ടായിരുന്നുവോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വികാരം കൊണ്ടല്ല, പഠനം കൊണ്ടാണ്. ആധുനിക സാഹിത്യകാരന്മാരെക്കാൾ ഉന്നതരായ സാഹിത്യകാരന്മാർ, ആധുനിക ചിന്തകന്മാർക്ക് ഇനിയും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചിന്തയിൽ നിന്നിട്ടുള്ള ചിന്തകന്മാർ, വ്യാസനും വസിഷ്ഠനും അത്രിയുമൊക്കെ അടങ്ങുന്ന ഇന്ത്യൻ ചിന്തകന്മാരെയോ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ അടങ്ങുന്ന പാശ്ചാത്യ ചിന്തകന്മാരെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉദാഹരിക്കാം. പ്രകാരഭേദങ്ങൾ ഇവിടെ ഇല്ല. ചിന്തയുടെ ലോകം വളരെ ശക്തമായി ഉയർന്നു നിൽക്കുന്നു. ഭാഷ അവക്രമായിരിക്കുന്നു.
നിഘണ്ടു നിരുക്താദികളൊക്കെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലെ ജനത പൊതു ആരാധനാസ്ഥലങ്ങളും മറ്റും ലോകം കണ്ട ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യയോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നു. കല്ലുകളും മറ്റും താളം പിടിക്കാൻ പാകത്തിന് സപ്തസ്വരമുതിർക്കുന്ന വിധത്തിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ജനത സ്വന്തം ജീവിതം വരുമ്പോൾ ലളിതമായി ജീവിക്കുന്നു. ഇത് അയത്നലളിതമായൊന്നും മനസ്സിലാകുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അനുഭവം കൊണ്ടോ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലോ നിഗമനികങ്ങളായ യുക്തികളെ കൊണ്ടോ വ്യക്തമായ പഠനങ്ങളെ കൊണ്ടോ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുവോ ദ്രവ്യങ്ങളുടെ സ്വഭാവം? പഴയ ഒരു ആചാര്യൻ പറയുന്നത് ശാശ്വതോയം ആയുർവേദ അനാദിത്വാത് ഭാവ സ്വഭാവ നിത്യത്വാത് സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്. ദ്രവ്യങ്ങൾക്ക് സ്വഭാവങ്ങളുണ്ട്, ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുണ്ട്. ഭൂമിയിൽ ഒരു ഞാവൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞാവൽ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളം ചാണകവും ചാരവും പച്ചിലകളുമൊക്കെ ഇട്ടുകൊടുത്തു വളർത്തിയാൽ അത് വലിച്ചെടുക്കുന്ന വളം. അതിൻ്റെ ഇലയിൽ അതിൻ്റെ സ്വഭാവം കൊണ്ട് ആഹാരമായി രൂപാന്തരപ്പെട്ട് എത്തുമ്പോഴുള്ള ഇലയുടെ സ്വഭാവമല്ല, മാവിന് അതേ ആഹാരം ഇട്ടുകൊടുത്ത് വളർത്തി വലുതാക്കിയാൽ മാവിലേക്കുണ്ടാവുക. ഞാവലിൽ മാങ്ങയും മാവിൽ ഞാവലിൻ്റെ കായും കായ്ക്കുന്നുമില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്. ഈ സ്വഭാവത്തിനനുഗുണമായി അവയുടെ വളർച്ചയ്ക്കും അവയുടെ പന്ഥാവിനും ഉൽപ്പന്നമാവുക, നിലനിൽക്കുക, നശിക്കുക എന്ന പ്രക്രിയയിൽ ഒരു കാലമുണ്ട്. ബാഹ്യമായ ഇവയെയൊക്കെ നാം ആഹരിക്കുമ്പോഴും ഇവയോടൊക്കെ സഹവസിക്കുമ്പോഴും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും ഒക്കെ പ്രകാശം നമ്മിൽ രൂപാന്തരപ്പെടുമ്പോഴും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആയുസ്സിനെയും അവയൊക്കെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് പഠിച്ചു നോക്കേണ്ടതാണ്. കോശവിഭജന പ്രക്രിയയിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഈ വസ്തുക്കൾ നടത്തും, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു അറിവ് കൗശിക വിജ്ഞാനം നേടിക്കഴിഞ്ഞ്
ആ ശാസ്ത്രം സാർവലൗകികമായി ജനങ്ങളിലെത്തി. ജനതയെ അതൊരു നിത്യജീവിതത്തിൻ്റെ പ്രതിഭാസം പോലെ സ്വീകരിച്ച് ആചാരമാക്കി. തീർത്താണോ ഗാർഹിക മര്യാദകളുള്ള ഗൃഹ്യസൂത്രങ്ങളെ അവലംബിച്ചുള്ള കൗശികൻ, വിശ്വാമിത്രൻ മുതലായവർ രചിച്ചിട്ടുള്ള ഗൃഹ്യസൂത്ര ഗ്രന്ഥങ്ങളുടെ അവലംബനത്തിലാണോ ജനം ജീവിതം തെരഞ്ഞെടുത്തത്? അവരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട്, ആധുനിക ശാസ്ത്രത്തെ വിശ്വസിച്ചിറങ്ങിത്തിരിച്ച ആധുനിക തലമുറയുടെ അനുഭവമാണോ അവർക്കുണ്ടായത്? പൗരാണികരും ഒരു ദർശനത്തെയോ ശാസ്ത്രത്തെയോ ഒരു ഗോത്ര സംസ്കൃതിയെയോ അവലംബിച്ചു തന്നെയാണ് ജീവിച്ചത്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും. തങ്ങൾ വിശ്വസിക്കുകയും ചുമന്ന് നടക്കുകയും വളർത്തുകയും പ്രചരിപ്പിക്കുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം താൽക്കാലികമായ ഗുണം തരുന്നത്, കാലാതീതമായ ഗുണം തരുന്നത്, തലമുറകളെ സമ്മേളിപ്പിക്കുന്നത്, ഒന്നാകെ ലോകത്തിന് രോഗം നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, ജനപദ ധ്വംസനമുണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആന്തരിക കാലത്തെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്. കാലപ്രവാഹത്തിൽ ആന്തരിക കാലത്തെയും ബാഹ്യകാലത്തെയും സമഞ്ജസമായി സമ്മേളിച്ചും സമ്മേളിപ്പിച്ചും പഠിക്കേണ്ടവ. ഇതിനുപോൽബലകങ്ങളായ ചിന്തകൾ പ്രാചീന ഭാരതത്തിൽ ചരകം വിമാനസ്ഥാനം എടുത്തു നോക്കിയാൽ ജനപദധ്വംസക രോഗങ്ങളെന്ന് പറയുന്ന ഒരു കൂട്ടം രോഗങ്ങളെ പറയുന്നുണ്ട്. ജനപഥത്തെ നശിപ്പിക്കുന്ന, ഒന്നാകെ ജനതയെ ഒരു ഗ്രാമത്തെയൊക്കെ മുഴുവൻ തൂത്തെറിയുന്ന രോഗങ്ങൾ വരാറുണ്ട്. സുശ്രുതം എടുത്തു നോക്കിയാൽ ദുന്ദുഭി ഭേരി നാദമുണ്ടാക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണത്. തോലിട്ട ഒരു ഉപകരണമാണത്. ആ ഉപകരണത്തിൽ ഇടുന്ന തോല് ചില മരുന്നുകൾ അരച്ചു പുരട്ടി എടുത്ത തോല് ഇട്ടിട്ട് അതിൽ നാദമുണ്ടാക്കുമ്പോൾ രോഗം പരത്തുന്ന സൂക്ഷ്മ ഉപജീവികൾ, അഥർവകാലം മുതൽ പറഞ്ഞു വരുന്ന ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ ഇല്ലാതാകും എന്നൊരു പ്രഖ്യാപനമുണ്ട്. ജനപദധ്വംസക രോഗങ്ങളെക്കുറിച്ച് ചരകം വിമാനം ദുന്ദുഭി യെക്കുറിച്ച് പറയുന്ന സുശ്രുതാധ്യായം ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയാൽ പുള്ളുവന്മാർ വീട്ടിൽ വരാർ തോലിൽ മരുന്നരച്ച് പുരട്ടി ഒരു കുടത്തിൻ്റെ പുറത്ത് തോല് വെച്ച് കുടത്തിൻ്റെ വായ കെട്ടാതെ തോലിൽ നിന്നൊരു ചരട് വലിച്ച് നീട്ടിക്കെട്ടി പുള്ളുവ ദമ്പതികൾ, ഉള്ളുവനും ഭാര്യയും വന്നിട്ട് അവർ തൻ്റെ തള്ളവിരലിലേക്ക് ആ ചരട് മരുന്നരച്ച് പുരട്ടി ഉണങ്ങിയ ചരട് വലിച്ചു കെട്ടി പ്രത്യേകതരം
മരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കല്ല് കൊണ്ട് ആ ചരടിൽ നാദമുണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മരുന്നരച്ച് പുരട്ടിയ തോല് പൊതിഞ്ഞൊരു വീണയിൽ നാദമുണ്ടാക്കിക്കൊണ്ട് പുള്ളുവനും പുള്ളുവത്തിയും പാടുമ്പോൾ ആ പാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഭാഗം ഞാനുണ്ടാക്കുന്ന ഈ നാദത്തിൽ നിന്ന് ഈ നാദത്തിൻ്റെ വീശി എത്ര യോജന വരെ പോകുന്നുവോ അതിനപ്പുറത്തേക്ക് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കൊള്ളുവിൻ എന്ന് സംഗീതസാന്ദ്രമായി കൃമികീടങ്ങളോട് പറയുന്നൊരു പാട്ടുണ്ട്. മാനവജീവിതം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവ വേണം ജീവിതമെങ്കിൽ ഇവിടെയുള്ളതിനെ നശിപ്പിക്കാൻ നിൽക്കണ്ട, ഗ്രാമം കടന്ന് പുറത്തു പോയിക്കൊള്ളൂ. ഈ നാദം വന്ന് ലയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം വിഭജിക്കപ്പെട്ട് ഈ മണ്ണിന് വളമായിത്തീരുക മാത്രമേ ഉള്ളൂവെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒന്നും അറിയാതെയായിരുന്നുവോ ഈ പ്രാചീനർ ഇങ്ങനെ ജീവിച്ചത്? അതല്ല, അവർക്ക് ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയും രസത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും വരെ സൂക്ഷ്മ തലങ്ങളിലെ അറിവുണ്ടായിരുന്നുവോ? അവര് മൂലികകളുടെയും ഇതര ഔഷധങ്ങളുടെയും അന്തസ്ഥിത ശക്തി അറിഞ്ഞാണോ പ്രയോഗിച്ചത്? അവരെ പിൻപറ്റി അവർ പറഞ്ഞ കുടുംബമര്യാദകളോടുകൂടി വൈയക്തിക മര്യാദകളോടുകൂടി ജീവിച്ച ആളുകൾ അവർ പറഞ്ഞ ശാസ്ത്രത്തെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും അപകടത്തിൽ എന്തെങ്കിലും പെട്ടിരുന്നുവോ? അവർ പറഞ്ഞതുപോലെ ജീവിച്ചപ്പോൾ കാടും പള്ളയും പിടിച്ചു കിടന്നതിൻ്റെ നടുക്കുള്ള അടച്ചുറപ്പില്ലാത്ത മുറിയിൽ താമസിച്ചിട്ടും പാമ്പുവിഷമേറ്റ് മരിച്ചവരുടെ എണ്ണം ആനുപാതികമായി കൂടിയിരുന്നുവോ? അവർ പറഞ്ഞതുപോലെ ജീവിച്ച കാലങ്ങളിൽ കള്ളന്മാർ ഉണ്ടായിരുന്നുവോ ഇത്രമാത്രം? അന്ന് സ്ത്രീകൾക്ക് ചെറുപ്പത്തിലും പ്രായത്തിലെത്തിയിട്ടും പുറത്തിറങ്ങി മൂത്രമൊഴിക്കുന്നതിനും കുറച്ചു ദൂരം വരെ രാത്രിയിൽ ചൂട്ടുകത്തിച്ച് നടന്നുപോയി കക്കുസിപ്പോയി വരുന്നതിനും ഇടയാകുമ്പോഴൊക്കെ പീഡനങ്ങളുണ്ടായിരുന്നുവോ? ആധുനിക ശാസ്ത്രത്തെയും ആധുനിക ജീവിതത്തെയും ആധുനിക നിയമത്തെയും ആധുനികരായ ആക്ടിവിസ്റ്റുകളെയും ആധുനിക മതങ്ങളെയും ഒക്കെ വിശ്വസിക്കുകയും അതിനെ പിൻപറ്റി പണം പിരിക്കുകയും അതിനെ ആസ്പദമാക്കി ജീവിതം പുനർനിർവചിക്കുകയും അതിനനുഗുണങ്ങളായ കൊട്ടകുത്തളങ്ങളും വീടുകളും നിർമ്മിക്കുകയും ഭൂമിയെ ഉഴുതുമറിക്കുകയും ഗോളാന്തര ജൈത്രയാത്ര നടത്തുകയും സപ്തസാഗരങ്ങളെ ഉഴുതുമറിക്കുകയും ചെയ്ത ആധുനിക മനുഷ്യൻ ഈ ശാസ്ത്രത്തെ മുഴുവൻ വിശ്വസിച്ച് ഭയത്തിൻ്റെ നിഴലിൽ നിത്യനിരന്തരമായ മരണം സ്വപ്നം കണ്ട് ജീവിക്കുന്നുവോ? ഈ ഒരു ചിന്തയിലാണ് ഇതിൻ്റെ താരതമ്യം അന്വർത്ഥമാകുന്നത്. ശ്രദ്ധിച്ച് ഇതിനെ നോക്കിക്കണ്ടാൽ പൂർവസൂരികളായ ആചാര്യന്മാർക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാതിരിക്കാൻ തരമില്ല.